ഫിഫയറിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ഗോൾഡ് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ ഉൾപ്പെടെ ഭൂരിഭാഗം പ്ലേയേഴ്സും ഗോൾഡ് ഉപയോഗിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഗോൾഡ് റോയൽ സ്പിൻ ചെയ്യാൻ വേണ്ടിയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വെപ്പൺ റോയൽ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും. നമ്മളിപ്പോ ഗോൾഡ് റോയൽ നോക്കുകയാണെങ്കിൽ വലിയ നല്ലൊരു ഗോൾഡ് റോയൽ അല്ല ഫ്രണ്ട്സ്. ഇവിടെ നോക്കുക, ഗോൾഡ് റോയൽ ബണ്ടിൽ നോക്കിയാൽ ഫ്രണ്ട്സ് വളരെ ശോകം ബണ്ടിലാണ്. അപ്പോൾ അധികം പ്ലേയേഴ്സും ഇത് നോക്കാറുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗോൾഡ് റോയൽ വന്നാലായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഗോൾഡ് റോയൽ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് റോയൽ ഏത് ബണ്ടിലാണെന്ന് നോക്കാം. വരാൻ പോകുന്ന ഗോൾഡ് റോയലിനെ കുറിച്ച് മാത്രമല്ല ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗെയിമിലേക്കാണെങ്കിൽ ഒരുപാട് ഈവൻറ്റുകളും പിന്നെ ഒരുപാട് ഫ്രീ റിവാർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നോക്കാം, സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നെക്സ്റ്റ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരു റിംഗിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ബാനർ ഇതാണ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണാൻ സാധിക്കും. മാസ്റ്റർ പ്ലാൻ റിംഗ് ഇവൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ബാനറാണത്. ഈ ഒരു ബാനറൊക്കെ മാറ്റിയിട്ട് ഈ റിംഗ് ഇവൻ്റെ അകത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇതിലെ മെയിൻ ബണ്ടിലാണ് മെക്കാനിക് മാസ്റ്റർ പ്ലാൻ ബണ്ടിലാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബണ്ടിലാണ്, വലിയ എന്താ പറയുക ഒരുപാട് ഗ്രാഫിക്സ് അനിമേഷൻസ് ഒക്കെ ഇട്ടിട്ട് വെറുപ്പിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബണ്ടിലാണ് ഇത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും ആദ്യത്തെ മെയിൻ ബണ്ടിൽ ഇതാണ് ഗൈസ്, അതായത് ഒരു മെയിൽ ബണ്ടിൽ, ഡീസെന്റ് ആയിട്ടുള്ള ബണ്ടിൽ. പിന്നെ അതിന്റെ ഫീമെയിൽ ബണ്ടിലുണ്ട്, ഇതും കുഴപ്പമില്ല ഫ്രണ്ട്സ്. വലിയ രീതിയിൽ അനിമേഷനും ഗ്രാഫിക്സ് ഒന്നുമില്ല, അപ്പോൾ ഡീസെന്റ് ആയിട്ടുള്ള ഒരു സാധാരണ കുഴപ്പമില്ലാത്ത നല്ല കുഴപ്പമില്ലാത്തൊരു ബണ്ടിലാണത്. ഫീമെയിൽ ബണ്ടിൽ നല്ല ഡയമണ്ടും കൊടുത്താൽ എടുക്കാൻ പോകുന്നില്ല ഫ്രണ്ട്സ്, എന്തായാലും ചുമ്മാ നോക്കി വെക്കാം. പിന്നെ നമുക്ക് ഇത് എന്താണ് ബ്രോ, ബസ്സോ? ബസ്സല്ല ഗൈസ്, ഇതാണ് സ്കൈ ബോണ്ട് സ്കിന്നാണ് ഇത് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ബസ് വന്നു എന്ന് വിചാരിക്കും, സ്കൂൾ ബസ്സാണ് ഗൈസ്. അപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ ഒരു സ്കൈ ബോണ്ട് സ്കിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മാപ്പിലേക്ക് നമുക്ക് ഒരു സ്കൂൾ ബസ്സിലേക്ക് നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്നിട്ട് നമുക്ക് താഴേക്ക് ചാടാം. ദെൻ ഗൈസ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫേസ് പെയിൻറ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട് ഫേസ് പെയിൻറ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇതിലുള്ള ഐറ്റംസ് എല്ലാം. നാളെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന റിംഗ് ഇവൻ്റ് ആണെന്നാണ് ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ മനേഴ്സ് ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, അപ്പോൾ നാളെ നമ്മുടെ ഗെയിമിലോട്ടാണെങ്കിൽ ഒരു റിംഗ് ഇവൻ്റ് വരുമെന്ന് നോക്കാം. അടുത്തത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത് ഒരു ഫെയർ ഡെവിലാണ് ഫ്രണ്ട്സ്. ആ ഒരു ഫെയർ ഡെവിലിനെ കുറിച്ച് നമുക്ക് നോക്കാം. പൈറേറ്റ്സ് ഫ്ലാഗ് ഇമോട്ട് ഇല്ല ഗൈസ്, അതിന് ചേട്ടനാണത്. അപ്പോൾ ഇത് FFWS വേണ്ടി ഇപ്പോൾ കറക്കിയിട്ടാണ് ഗൈസ് ഒരു ഫ്ലാഗ് കുത്തുന്നത്. പൈറേറ്റ്സ് ഫ്ലാഗ് ഇമോട്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ താഴേക്ക് കുത്തല്ല ഫ്രണ്ട്സ്, ഇതാണെങ്കിൽ ഇങ്ങനെ കറക്കുന്നുണ്ട്, വട്ടം കറക്കിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ കുത്തി വെക്കുന്നത് ഈ ഒരു കൊടി ഫ്ലാഗ് ഇമോട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു FFWS ഫ്ലാഗ് ഫ്ലെയർ ഇമോട്ടാണത്. ഈ ഒരു ഇമോട്ട് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, എല്ലാവരും താഴേക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് പൈറേറ്റ്സ് ഫ്ലാഗ് ഇമോട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൂടി ഇങ്ങനെ കുത്തുന്നുള്ളൂ ഫ്രണ്ട്സ്, ഇതാണ് ഫ്ലാഗ് ഇമോട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ FFWS ഇമോട്ടും ഈ ഒരു ഇമോട്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായില്ലേ ഗൈസ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിവെക്കുക. അപ്പോൾ ഇതാണെങ്കിൽ കറക്കിയിട്ടാണ് ഗൈസ് ഇങ്ങനെ കുത്തിവെക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് അപ്പോൾ പുതിയ ഇമോട്ട്. അപ്പോൾ എന്തായാലും ഇവന്മാർക്ക് ഡയമണ്ട് കാഷ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് എന്താ ഐഡിയാസ് ഒക്കെയാണ് ഇവന്മാർ കൊണ്ടുവരുന്നത്. ദെൻ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഞാൻ ഉൾപ്പെടെ എല്ലാവരും കാത്തിരിക്കുന്നതാണ് ഗൈസ് ജേഴ്സി റോയൽ. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ജേഴ്സി റോയൽ വരുന്നുണ്ട്. നമുക്കിതിൽ ആദ്യത്തേത് ഇലക്ട്രിഫൈഡ് കിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൂയാടെ നമുക്ക് ജേഴ്സി കാണാൻ സാധിക്കും. സാധിച്ചിട്ടാണെങ്കിൽ മറ്റൊരു എനർജൈസ്ഡ് കിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓറഞ്ച് കളർ ജേഴ്സി കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വൈറ്റും റെഡും കൂടി കലർന്ന ഒരു ജേഴ്സിയാണ് ഗൈസ്. അപ്പോൾ ഇതാണെങ്കിൽ ക്ലാസിക് കിക്കാണ് ഗൈസ് ഇതിൻ്റെ പേര്, ജേഴ്സിയുടെ പേര്. അടുത്ത ജേഴ്സിയാണ് ഗൈസ് ഒരു ഗ്രീൻ കളർ. അപ്പോൾ ഇതിന് പുറകിലാണ് ലീഡെന്ന് എഴുതിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ CR7 അല്ലേ ഗൈസ്, അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പുറകെ നമുക്ക് എല്ലാവർക്കും ജേഴ്സിയുടെ പുറകിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ 7 എന്ന് പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട്. കാരണം ഫുട്ബോളിൽ 7 എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർമ്മിക്കുക ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലേ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് 7 ജേഴ്സിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് കാണാൻ സാധിക്കും. അതാണ് നമ്പർ 10 ജേഴ്സി. അപ്പോൾ നമ്പർ 10 കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഓർമ്മിക്കുക ലയണൽ മെസ്സിയെയാണ്. ഫുട്ബോളിലെ ജേഴ്സി കുറിച്ചാണോ ഫ്രണ്ട്സ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ജേഴ്സി ഒക്കെ വരും. അപ്പോൾ നമുക്ക് മറ്റൊരു 13 നമ്പറുള്ളൊരു മറ്റൊരു ജേഴ്സി ഉണ്ട്. ഇതിൽ ഇപ്പോൾ ഈ ഒരു ജേഴ്സിയുടെ റോയിലില്ലേ, അപ്പോൾ മറ്റൊരു സർവറിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മറ്റെല്ലാ സർവറിലും ഒരു ജേഴ്സി റോയൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതുപോലെ ബംഗ്ലാദേശ് സർവർ പിന്നെ ഇന്ത്യ സർവറിലോട്ടൊക്കെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയാൻ നേരത്താണെങ്കിൽ ഈ ഒരു ജേഴ്സി റോയലും ആടാവുന്നുണ്ട് വരുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡയമണ്ട് സേവ് ആക്കി വെക്കുക ഗൈസ്. അപ്പോൾ ജേഴ്സി റോയലൊക്കെ വരാൻ പോകുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയാൻ കുറച്ച് നാളുകൾ കഴിയാൻ നേരത്ത്. അപ്പോൾ മറ്റുള്ള സർവറിലാണെങ്കിൽ ഈ ഒരു ജേഴ്സി റോയൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യ സർവറിലേക്കും വൈകാതെ വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന ജേഴ്സി അല്ലേ ഗൈസ്, അതായത് ആ ഒരു റെഡ് ഇങ്ങനെ വര പോലുള്ള ജേഴ്സി, അതിന് താഴെയുള്ള ജേഴ്സിയൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇന്ത്യ സർവറിലാണെങ്കിൽ വന്നിട്ടുള്ള ജേഴ്സി ആയിരുന്നു. ഇന്ത്യ സർവറിലാണ് ഫ്രണ്ട്സ്, അപ്പോൾ അതിന് താഴെയുള്ള ജേഴ്സി വന്നത്. അപ്പോൾ മറ്റുള്ള സർവറിലാണെങ്കിൽ ജേഴ്സി വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഇപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ സെലക്ട് ചെയ്ത ജേഴ്സി ഇല്ല ഗൈസ്, ഇതൊന്നും മറ്റുള്ള സർവർ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടെയും വരുന്നതായിരിക്കും. ജേഴ്സിയെ കുറിച്ച് പറഞ്ഞല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണ്, മെസ്സി ആണോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നെയ്മർ ആണോ, അപ്പോൾ എല്ലാവരും താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണ് ഉള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഇഷ്ടപ്പെടുന്ന ആർക്കാൻ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അതേ ഫ്രണ്ട്സ്, അപ്പോൾ ഗോൾഡ് റോളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് റോൾ എന്തായിരിക്കും കാണുന്നതിന് മുമ്പേ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രോ, നിങ്ങൾ ആദ്യമായിട്ടാണോ വീഡിയോ കാണുന്നത്, അതായത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ചാനൽ? അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ വെറുതെ യൂട്യൂബ് വെച്ചേക്കണല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബെല്ലേക്കൺ കൂടി അമർത്താൻ വേണ്ടിയാണ് അവന്മാർ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ബെല്ലേക്കൺ കൂടി അമർത്തിയേക്കും. നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് റോൾ എന്താണെന്ന് നോക്കാം ഫ്രണ്ട്സ്. കറന്റ്ലി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ ഇപ്പോൾ ഉള്ള ബണ്ടിലാണെങ്കിൽ ചെന്താ ഒരു
ചില്ലി ഹോട്ടൽ ബണ്ടിലാണ്. ഇതൊന്നും വലിയ നല്ല ബണ്ടിലൊന്നുമല്ല ഫ്രണ്ട്സ്, എന്ത് ബണ്ടിലാണ് ഇത്, ഹോട്ടൽ ബണ്ടിലാ. പുറത്തുള്ള സർവർ നോക്കിയാണെങ്കിൽ ഇതേ കാണുന്ന പൾസ് റൈഡർ ബണ്ടിലാണ് ഉള്ളത്. ഈ ഫീമെയിൽ ബണ്ടിലാണ് ഇപ്പോൾ പുറത്തുള്ള സർവറിൽ ഗോൾഡ് പോലെ ഉള്ളത്. ഇന്ത്യൻ സർവറിൽ ഓൾറെഡി ഒരു ടോപ്പ് അപ്പ് ഈവെന്റിൽ വന്നിട്ടുള്ള ഒരു ബണ്ടിലായിരുന്നു ഫ്രണ്ട്സ്. അത് പുറത്തുള്ള സർവറിലാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് റോയൽ ഉണ്ട്. ഇവിടെ നോക്കുക, ഇതാണ് ഗ്രാൻഡ് സ്ലാം ബണ്ടിൽ. അപ്പോൾ ചില സർവറുകളിൽ ഈ ഒരു ഗോൾഡ് റോയൽ ബണ്ടിൽ ഇപ്പോൾ ഉണ്ട്. മോസ്റ്റ് പ്രോബബിളി മിക്കവാറും നമുക്കപ്പോൾ നെക്സ്റ്റ് ഗോൾഡ് റോയിലേക്ക് ചിലപ്പോൾ നമുക്ക് ഗരീന ഫ്രീ ഫ്രീ ഈ ബണ്ടിലൊക്കെ ആഡ് ചെയ്തേക്കാം. ഇപ്പോൾ ഉള്ള ബണ്ടിലേക്കാൾ എന്തുകൊണ്ട് നല്ലൊരു മികച്ച ബണ്ടിലാണ് ഫ്രണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല കുഴപ്പമില്ല, കാണാനൊക്കെ ഡിസൈനൊക്കെ കൊള്ളാം. അപ്പോൾ നല്ലൊരു ബണ്ടിലാണ്. അപ്പോൾ ഈ ബണ്ടിൽ നമുക്ക് നെക്സ്റ്റ് വരുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അഥവാ ഇതല്ലെങ്കിൽ ഇതിൻ്റെ ഫീമെയിൽ ബണ്ടിൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പറഞ്ഞായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഫീമെയിൽ വെർഷൻ അല്ലെങ്കിൽ മെയിൽ വെർഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പറഞ്ഞായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട്സ് പറഞ്ഞ് ലീക്കൊക്കെ എങ്ങനെയാണ്? അപ്പോൾ നിങ്ങളെല്ലാവരും കയ്യിലുള്ള ഗോൾഡും പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് റോൾ വോച്ചറൊക്കെ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുമ്പോൾ അപ്പോൾ ആർക്കും അതിലൊരു കുറവുണ്ടാവരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഫ്രണ്ട്സ്. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാൻ പറ്റിയ വീഡിയോ. മൈ സൈനിങ് ഓഫ്.